ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ് കേട്ടോ. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഹോൾ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് കുർത്തകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഹോൾ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ കാണിക്കുന്ന കുർത്തകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്ത നിങ്ങൾക്ക് കമൻറ്റിലൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് പേരെ തിരഞ്ഞെടുക്കും. അവർക്ക് ഞാൻ ഈ ഇഷ്ടപ്പെട്ട കുർത്ത ഞാൻ അവരുടെ പേരിൽ ഓർഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതും. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു ഗിവ് അവേ തരുന്നത്. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ഹോൾ വീഡിയോസ് എല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യാം. അതിനകത്ത് തിരഞ്ഞെടുക്കുന്നവർക്ക് ഞാനത് ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു രീതി ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ അതിനകത്ത് നമുക്ക് എന്താ പറയുക ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. അത് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞുതരാം എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഞാനത് പറയുന്ന രീതി എന്തുകൊണ്ടാണെന്നറിയോ, ചിലവർക്ക് നമുക്കിപ്പോൾ ഞാൻ കാണിക്കുന്ന കുർത്ത ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ചിലപ്പോൾ അവർക്ക് കുർത്ത വേണ്ടാന്നുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇതിനകത്ത് ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. കുർത്ത ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ വന്നത്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും കുർത്ത ഇഷ്ടപ്പെടണമല്ലോ, അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുർത്തകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ എല്ലാവരും ഹോൾ വീഡിയോസൊക്കെ അകത്തിരുന്നിട്ടാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഈ ലൈറ്റിൻ്റെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ കളറ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പം ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഡിം ആയിരിക്കും. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലൈറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കളർ എന്താ നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ കുർത്ത കാണിക്കാം. ഞാനിതെല്ലാം കവറിൽ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അൺബോക്സിംഗ് ഒന്നുമല്ല, ഞാനിത് പിന്നെ ഷേപ്പൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ഒരു പിങ്ക് കളറിലുള്ള ഒരു കുർത്തയാണ്. പിങ്ക് എന്ന് പറയുമ്പോൾ അവർ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിങ്ക് കളറാണ്, പക്ഷേ ഇതൊരു പീച്ച് കളറിൽ വരുന്നതാണ് കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാ കളറുകാർക്കും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു കുർത്തയാണ്, ലോങ് കുർത്തയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പിങ്കിൽ ഒരു എന്താ പറയുക സ്കൈ ബ്ലൂയിൽ വരുന്ന ഒരു പ്രിൻ്റ് വരുന്ന രീതിയിലുള്ളതാണ്. ഒരു എന്താ പറയുക ഒരു ചെടി ആകൃതിയിലുള്ള ഒരു പ്രിൻ്റ് വരുന്നതാണ്. ഇതൊരു റൗണ്ട് നെക്കാണ് കേട്ടോ, റൗണ്ട് നെക്ക്, കുറച്ച് വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ്. പിന്നെ ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. താഴെ വരെ നമുക്കിതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൈ ബ്ലൂ കളറിലുള്ള തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ അല്ല കേട്ടോ, ഇത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബട്ടൺ ആണ്. പിന്നെ ഇവിടെ താഴെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ലെങ്ത് ആയാലും ഒരു ഭംഗിയുണ്ട്. ഈ സ്ലിറ്റ് ഇവിടെ ഉള്ളത് കാരണം ഒരു ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം ഹൈറ്റ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ലിറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി കുറച്ച് മേളിലേക്ക് കയറ്റാം കേട്ടോ. ഇങ്ങനെ ഇറക്കം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സ്ലിറ്റ് ഒന്ന് കയറ്റുകയാണെങ്കിൽ നമുക്ക് പാൻറ്റ് കാണുന്ന രീതിയിലാവും. അപ്പോൾ ഒരു നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ ഒരു ബട്ടൺ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ മേലെ ഉണ്ടായിരുന്നു, ഞാൻ ഒരു ബട്ടൺ മേലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ബട്ടൺ കയറ്റുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിരിക്കുന്ന സ്മോൾ സൈസാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സൈസ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചിലവർ പറയും സ്മോൾ സൈസ് ആകുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് കൂടുതൽ മേടിക്കണം, കുറവ് മേടിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല, അതിനകത്ത് സൈസ് ചാർട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സൈസ് ചാർട്ടിൽ നോക്കുക, അതിനകത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കട്ടോ. ഞാൻ കറക്റ്റ് സ്മോൾ സൈസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ കൈ മാത്രം ലേശം ഒന്ന് ഷേപ്പ് ചെയ്തു കേട്ടോ. അത് ലേശം ഒരു ലൂസ് ആയതുകൊണ്ട് മാത്രം ഷേപ്പ് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇവിടെ ഒരു ചുരുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു നമ്മുടെ ഇവിടെ ഭാഗം കൊണ്ട് ഒരു ചുരുക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വള്ളീൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്കിലേക്കല്ല, ഇത് സൈഡിലേക്ക് കെട്ടി വെക്കാനുള്ളതാണ്. ഇങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് കെട്ട് വരുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബോഡി ഷേപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇറക്കവും നോക്കിയാൽ മതി, കൈയും മാത്രം നോക്കിയത്. ഞാൻ കൈ മാത്രം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ് വരുന്നത് 3x4 ആണ്. അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലെഗിൻസ് ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ലെഗിൻസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ആ ഒരു കളർ ലെഗിൻസിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നല്ലൊരു കുർത്തയാണ് കേട്ടോ. കോട്ടൺ കുർത്തയാണ്, കോട്ടൺ ബ്ലെൻഡ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കംഫർട്ടായിരിക്കും. നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു കുർത്തയാണ്. ഈ കളറും നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കുർത്ത. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇതിനകത്ത് MRP കൊടുത്തിരിക്കുന്നത് 1599 രൂപയാണ്. പക്ഷേ നമ്മളിത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് 499 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കുർത്തയാണ്, കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള എ ലൈൻ കുർത്തയാണ് വരുന്നത്. ലോങ് കുർത്തയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കാഷ്വൽ
കാഷ്വൽ ആയിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളി കുർത്തയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കുർത്ത. അപ്പം ഇതിൻ്റെ കളർ മറക്കരുത്, ഇതിൻ്റെ കളറ് പിന്നെ പിങ്ക് ആണ് അവർ കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഇതൊരു പീച്ച് കളറാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഇപ്പോൾ എടുത്ത മോഡൽ അല്ല കേട്ടോ, നമുക്ക് കുറച്ചൊരു വ്യത്യാസമുള്ള ഒരു മോഡലാണ്. നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് വരുന്ന ഒരു കുർത്തയാണ്. അപ്പോൾ ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ, ലൈറ്റ് ഗ്രീൻ കളറാണ്. പക്ഷെ നമ്മൾ ആ ഒരു വാങ്ങിക്കുന്ന സമയത്ത് ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്കൊരു സ്കൈ ബ്ലൂ ഒക്കെ പോലെ തോന്നും കേട്ടോ. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ്. നമുക്കൊരു ഫ്രോക്ക് ടൈപ്പൊക്കെ വരുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഞൊറിവൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബാക്കിലേക്കില്ല, ബാക്കിലേക്ക് പ്ലെയിൻ ആണ്. പിന്നെ ഈ ഒരു ഈ ഭാഗത്ത് നമുക്ക് മുമ്പിലൊരു ഞൊറിവ് വരുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റയോൺ ആണ് കേട്ടോ, ഇതിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ്. നല്ല കംഫർട്ട് ആണ് കേട്ടോ, നല്ല എന്താ പറയുക, നമുക്ക് ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന രീതിയിലുള്ളൊരു റയോൺ എയർലൈൻ കുർത്തയാണ്. ഇത് നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ കഴുത്ത് വരുന്നത് റൗണ്ട് നെക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ എംബ്രോയിഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഫ്ലവറിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കാണ് നമുക്ക് ഈ ഒരു കുർത്ത ഇടുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും, നമ്മുടെ ഫേസിലേക്ക് ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ വരിക, അത് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3x4 തന്നെയാണ് സ്ലീവ് വരുന്നത്. ഇതും ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തു കേട്ടോ, ഇതും ഞാൻ സ്മോൾ സൈസ് തന്നെയാണ് എടുത്തത്. ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, അങ്ങനെ ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇടാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്, ഒരു അംബ്രല്ല കട്ടിംഗ് ഒക്കെ വരുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ലെങ്ത് മാത്രമേ പ്രശ്നമുള്ളൂ, ഹൈറ്റ് ഉള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹൈറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ ലെങ്ത് ലേശം കുറയ്ക്കേണ്ടി വരും, അങ്ങനെ കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ലെഗിൻസിൻ്റെ കൂടെയൊക്കെ ഇടാം, അല്ലെങ്കിൽ ഒരു ഫ്രോക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3x4 ലെഗിൻസ് ഉണ്ടാവുമല്ലോ അത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഗിൻസ് ഉപയോഗിക്കണമെങ്കിൽ ലെഗിൻസ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലെഗിൻസ് ചൂസ് ചെയ്യുമ്പോൾ ഈ കളറില്ലേ, ഈ കളറിൽ ഏത് കളറ് ലെഗിൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കിലേക്ക് കെട്ടാനുള്ളൊരു വള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഷേപ്പ് ആക്കിയില്ലെങ്കിൽ പോലും നമുക്കിത് ബാക്കിലേക്ക് കെട്ടുകയാണെങ്കിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും, ഡ്രസ്സിനൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മജന്ത കളറ് പിന്നെ ഒരു ഇത് നൂല് പോലത്തെ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തും കൂടുതലായിട്ട് എടുത്ത് വെക്കുന്ന ഒരു മജന്ത കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലെഗിൻസ് ഇട്ടാണെങ്കിൽ അങ്ങനത്തെ ഒരു ലെഗിൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് കളർ, ഇതിൻ്റെ നെക്കിനൊക്കെ കൊടുത്തിട്ടുള്ള ഓറഞ്ച് വർക്കാണ്. അപ്പോൾ ഓറഞ്ച് കളറ് ഒരു ലെഗിൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് ചൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തയാണ്, നല്ല അടിപൊളി കുർത്തയാണ്, നമുക്ക് കാഷ്വൽ ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഒരു കുർത്തയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് MRP അവർ കൊടുത്തിട്ടുള്ളത് 1599 രൂപയാണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് 599 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറും മറക്കരുത്, ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഈ ക്യാമറയിൽ എന്താണോ കാണുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ കളറ്. ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മളിപ്പോൾ അതിൽ കണ്ടയിൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ ചെറിയൊരു സ്കൈ ബ്ലൂ ആയിട്ടാണ് തോന്നിയത്, പക്ഷേ അവർ ലൈറ്റ് ഗ്രീൻ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തയാണ് ഇത് കേട്ടോ. അടുത്തത് നമ്മളിപ്പോൾ കാണിച്ച കുർത്തേൻ്റെ അതേ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഈ കളറ് മെറൂൺ കളറാണ്. പക്ഷേ ഈ കളറിൽ മാത്രം എനിക്ക് ചെറിയൊരു ഇതുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവർ മെറൂൺ കളർ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു മെറൂൺ എന്ന് വെച്ചാൽ മെറൂൺ ആണോ വെച്ചാൽ മെറൂൺ അല്ല, ഒരു വൈൻ മെറൂൺ ആ കളറിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ. ഇത് ഞാൻ ആ പിക്ചറിൽ കണ്ട ഒരു പെർഫെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു പെർഫെക്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ആ ഒരു മോഡൽ ഇട്ട് നിൽക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടാവും, പിന്നെ അവർ എഡിറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ക്വാളിറ്റി ഒന്നും ഒരു കുഴപ്പമില്ല. മെറൂൺ കളറ് എയർലൈൻ കുർത്തയാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്രോക്ക് മോഡലില്ലേ, ആ മോഡൽ തന്നെയുള്ള ഒരു കുർത്തയാണ് കേട്ടോ. ഇതും റൗണ്ട് നെക്കാണ്. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച അതേ കുർത്തയിലുള്ള പോലത്തെ എംബ്രോയിഡറി വർക്കാണ്, ത്രെഡ് വർക്കാണ് വരുന്നത്. ഫ്ലവർ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ മറ്റേ കുർത്തയിൽ വെച്ചൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞൊറിവ് കൊടുത്തിട്ടുണ്ട്, മറ്റേതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇത്ര ഭാഗത്ത് മാത്രമേ ഞൊറിവ് കൊടുത്തിട്ടുള്ളൂ. ഇത് ഫ്രണ്ടിലും ബാക്കിലും ഞൊറിവാണുള്ളത്, എല്ലായിടത്തും ഇങ്ങനെ ഞൊറിവാണുള്ളത്. പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ വള്ളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്കിത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞ പോലെ തന്നെ റൗണ്ട് നെക്കാണ്. ഇതിൻ്റെയും ഭംഗി എന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. ഈ ഒരു വർക്കാണ് നമ്മൾ ഇടുമ്പോൾ എടുത്ത് കാണിക്കുക. നമുക്ക് ഇങ്ങനെ കാണുന്ന ഭംഗിയേക്കാളും നമ്മൾ ഇട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3x4 തന്നെയാണ്. ഞാനിത് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കിയിട്ടുണ്ട്, കൈയും ഉടലും ലേശം ഒന്ന് ഷേപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ അത്ര ലെങ്ത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കുറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു ഫ്രോക്ക് മോഡലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെ ലെങ്ത്ത് കുറയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ലെഗിൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എടുത്ത് കാണുന്ന കളറും പിന്നെ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് വരുന്ന കളർ ഓറഞ്ച് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓറഞ്ച് ലെഗിൻസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ കളറിൽ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് ആ കളറിൽ നിങ്ങൾക്ക് ലെഗിൻസ് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3x4 ലെഗിൻസ് ഉണ്ടെങ്കിൽ ഒരു ഫ്രോക്കായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തയാണ് കേട്ടോ. ക്വാളിറ്റി സൂപ്പറാണ്. ഇതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, നമ്മൾ നേരത്തെ കാണിച്ച അതേ മെറ്റീരിയലാണ് ഇത്. ഇതിൻ്റെ കളറിൽ മാത്രമേ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിട്ടുള്ള കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പിക്ചറിൽ കണ്ട അത്രയ്ക്കൊരു പെർഫെക്ഷൻ ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു പിക്ചറിൽ കണ്ടതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ആ ഒരു മോഡൽ ഇട്ട് നിൽക്കുമ്പോൾ ഇതിനേക്കാളും നല്ലൊരു ഭംഗി തോന്നിക്കുന്നു. അപ്പോൾ കൈ കിട്ടിയപ്പോൾ
അത്രയ്ക്കൊരു ഭംഗിയില്ലേന്ന് ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്, ഇട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1999 രൂപയാണ് MRP വരുന്നത്. നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 539 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറും മറക്കരുത്, ഇതിൻ്റെ കളർ ഒരു മെറൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മെറൂൺ തന്നെ നിങ്ങൾ ഇതാക്കിയാൽ മതി കേട്ടോ. മെറൂൺ വൈൻ്റെ ഇടയിൽ വരുന്ന കളറാണ്, എന്നാലും ഒരു മെറൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കുർത്ത. അപ്പോൾ അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. ഈ കുർത്ത ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടോ, അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചൊരു കുർത്തയാണ്. ഇത് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുർത്ത കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത് പോളിക്രീപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കേടുപാടുകളും വരില്ല. അതുമാത്രമല്ല അതിൻ്റെ കളർ ഫെയ്ഡ് ആവില്ല. നമ്മളിപ്പോൾ കോട്ടൻ്റെ ഒക്കെ ആകുമ്പോൾ കളർ ഫെയ്ഡ് ആവുമല്ലോ, ഇതാകുമ്പോൾ അങ്ങനെ ഒരു കളർ ഫെയ്ഡൊന്നും വരില്ല. പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാൻ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ചാൽ തേക്കേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുർത്തയാണിത്. അപ്പോൾ ഇത് വരുന്നത് റൗണ്ട് നെക്കാണ് ഞാൻ കേട്ടോ. റൗണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ്, അതുകൊണ്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ട് വർക്ക് വരുന്നത് പോളിസ്റ്റർ തന്നെയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സാരിയുടെ ഒക്കെ തുണി ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മോഡൽ തുണിയാണ് കേട്ടോ. ഈ പോളിസ്റ്ററിൽ വരുന്ന വർക്ക് നല്ല പ്രിൻറ്റ് വർക്കാണ്, നല്ലൊരു ഫ്ലവർ വർക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ കയ്യിലേക്കും ആ ഒരു കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൈ എന്ന് പറയുന്നത് ഒരു ബെൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. അത് നല്ല ഭംഗിയുണ്ട്, കാരണം നമ്മുടെ നീന്റ് ഇവിടം വരെ വന്നിട്ട് ടൈറ്റായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താ പറയുക, ഒരു ചിറക് പോലെയൊക്കെ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇതും ഞാൻ സ്മോൾ സൈസ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ട് എനിക്കൊന്ന് ഷേപ്പ് ചെയ്യേണ്ട വന്നു, വലിയ ഇവിടം വരെ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ ചെറുത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടി മാത്രം ഇതാക്കിയതാണ്. അപ്പോൾ ഇവിടം വരെ നമ്മൾ പോളിസ്റ്ററിൻ്റെ വർക്കാണ് വരുന്നത്. താഴേക്ക് സാരിയുടെ ഒരു തുണി പോലത്തേതാണ്. പിന്നെ ഇവിടെ ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ ഈ മേലെയുള്ള വർക്ക് തന്നെ ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഒരു പോർഷൻ വേറെയാണ് കേട്ടോ. അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇങ്ങനത്തെ ഒരു തുണിയാകുമ്പോൾ നമുക്ക് നല്ല രസം, എന്താ പറയുക, ഒരു ഒഴിഞ്ഞൊഴിഞ്ഞ് കിടക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പോലത്തെ ഒരു തുണിയാണ്. പിന്നെ നല്ലൊരു ഭംഗിയാണ്, നമുക്കിങ്ങനെ കോട്ടൺ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കില്ല, ഇങ്ങനെ പാറിപ്പറന്നൊക്കെ കിടക്കുന്ന ഒരു തുണിയാണ്. പിന്നെ ഇത് നമുക്കിതിൻ്റെ അടിയിൽ ഇപ്പോൾ ലെഗിൻസ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3x4 ലെഗിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഫ്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്, നമുക്കിപ്പോൾ ഒരു കാഷ്വൽ ആയിട്ട് ഇട്ടിട്ട് പോകാനും ഒരു പാർട്ടി വെയർ ആയിട്ട് ഇട്ടിട്ട് പോകാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ലെഗിൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എടുത്ത് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു റെഡ് കളറാണ് ഇതിനകത്ത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെഡ് കളർ ലെഗിൻസ് ചൂസ് ചെയ്യണമെങ്കിൽ റെഡ് കളർ ലെഗിൻസ് ചൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക, വൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് കളർ ചേരും, പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചേരും, അങ്ങനെയൊന്നും ഒരു വിഷയമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ലെഗിൻസ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3x4 ലെഗിൻസ് ഇട്ടിട്ട് ഒരു ഫ്രോക്ക് മോഡലാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പോർഷനാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. പിന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോളിക്രീപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1699 രൂപയാണ് ഇതിൻ്റെ പിന്നെ MRP വരുന്നത്. എനിക്ക് കിട്ടിയത് 595 രൂപയ്ക്കാണ് കേട്ടോ. ഞാനിവിടെ നോക്കുന്നത് ഞാൻ ഇതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മറന്നു പോകും, അതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചാണ്. അപ്പോൾ 595 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു കുർത്ത കിട്ടുന്നത്. എനിക്ക് ഒന്നും ആ പൈസയ്ക്ക് വർത്ത് തന്നെയാണ് കേട്ടോ, കാരണം അത്രയ്ക്ക് നല്ല രസമുണ്ട് കാണാൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കുർത്തയാണ്. അപ്പോൾ ഇത്രയും കുർത്തകളാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എല്ലാം തന്നെ സ്മോൾ സൈസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് സൈസ് നോക്കുക, എന്നിട്ട് സൈസ് ചാർട്ട് എടുത്തിട്ട് നിങ്ങളുടെ അളവ് കറക്റ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രം നമുക്ക് എന്താ പറയുക, ഫിറ്റ് ആയിട്ടാണ് ഈ ഇപ്പോൾ വന്ന കുർത്തകളെല്ലാം തന്നെ എനിക്ക് ഫിറ്റാണ്. പിന്നെ ഞാൻ എനിക്ക് ചെറുങ്ങനെ എവിടെയെങ്കിലും ഒരു തൂക്കം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സൈസ് ചാർട്ട് പിന്നെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ 4 കുർത്തകളിൽ നിങ്ങൾക്ക് ഏത് കുർത്തയാണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞ് പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേര് ആദ്യം എഴുതുക, AjiTalks എന്ന് എഴുതുക. പിന്നെ ഈ കുർത്തകളിൽ 4 കുർത്തേൻ്റെ നിങ്ങൾക്ക് ഏത് കുർത്തയാണോ ഇഷ്ടപ്പെട്ടത് ആ കുർത്തയുടെ കളർ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് കളർ എടുത്തെടുത്ത് പറഞ്ഞത്, ആ കളർ ഏതാണെന്ന് എഴുതുക. എനിക്കിങ്ങനെ 1-ാമത്തെ കുർത്ത 2-ാമത്തെ കുർത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഏത് കുർത്തയാണോ ഇഷ്ടപ്പെട്ടത് ആ കുർത്തയുടെ കളർ എഴുതുക. പിന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എഴുതുക. ഇത്രയാണ് നിങ്ങൾ ഗിവ് അവേയിൽ കമൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. വീഡിയോ കാണാതെ എന്തായാലും കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്ത ആരണെങ്കിൽ എന്തായാലും വീഡിയോ കാണണമല്ലോ. നിങ്ങൾ വീഡിയോ കാണാതെയാണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സ്പാമിലേക്കാണ് പോകട്ടെ, നമ്മുടെ കമൻറ്റിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുർത്ത നിങ്ങൾ പിന്നെ സെലക്ട് ചെയ്ത് അതിൻ്റെ കളറും AjiTalks എന്ന പേരും പിന്നെ നമ്മുടെ പിന്നെ കുർത്തയുടെ കളറും നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ എഴുതുക കേട്ടോ. പിന്നെ ഞാൻ ഈ വാങ്ങിച്ച കുർത്തകളുടെ എല്ലാം തന്നെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറി നോക്കുകയാണെങ്കിൽ ഈ കുർത്ത നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാനും വേണ്ടി പറ്റും. എന്നിട്ട് കമൻറ്റ് ചെയ്താലും മതി ആ രീതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ഗിവ് അവേയിലെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റിലൂടെ തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതാണോ കുർത്ത പറഞ്ഞത്, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ട് കാണിക്കുന്നതെന്നല്ല, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുക.
എന്നിട്ട് അവർക്ക് പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഐ ഡി ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരുടെ സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരുടെ പേരിലേക്കായിരിക്കും ഈ കുർത്ത ഓർഡർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വേർത്ത് സംസാരിച്ച് മടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കുർത്ത നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ഞാൻ എന്തായാലും അതൊരു ഗിവ് അവേ ആയിട്ട് തരും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന ഹോൾ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗിവ് അവേസ് ഒക്കെ തരുന്നതായിരിക്കും. എനിക്കൊരു സന്തോഷം, പിന്നെ നിങ്ങൾക്കും ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറന്നു പോരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്ത ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.